ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദ് രാജാവ് തൻ്റെ സകല ശത്രുക്കളിൽ നിന്നും, വിശേഷിച്ച് തനിക്കെതിരെ താൻ ഒരു ദോഷവും ചെയ്യാതെ താൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ശൗലിൻ്റെ കയ്യിൽ നിന്നുള്ള ശത്രുത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചപ്പോൾ രചിച്ച ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. അപ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ, എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ബലത്തെ പറ്റിയുള്ള ചിന്ത, അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ബലം? ദൈവം ശൈലമാണ്, കോട്ടയാണ്, രക്ഷകനാണ്, പാറയാണ്, പരിചയാണ്, കൊമ്പാണ്, ഗോപുരമാണ്. അത്രമാത്രം സാഹചര്യങ്ങളിൽ ദൈവം ബലമായിരിക്കുന്നു. അതിന് 14-ാം വാക്യത്തിൽ, അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. നിനക്കെതിരെ പോരാടുന്നവരെ ചിതറിച്ച് കളഞ്ഞ് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. 16-ാം വാക്യത്തിൽ, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. 18-ാം വാക്യത്തിൽ, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദൈവവേദനെ സംരക്ഷിക്കുന്ന സംരക്ഷണയാണ് ഇപ്രകാരം കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെല്ലാം. അതുകൊണ്ട് ഒരുപക്ഷെ നീ ഭീതിയിൽ കഴിയുന്നുണ്ടായിരിക്കാം. നിന്നെ എതിർക്കുന്ന, നീ ചെയ്ത തെറ്റിനും ചെയ്യാത്ത തെറ്റിനും നിന്നെ എതിർത്ത് നശിപ്പിക്കുന്ന, നിന്റെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന, COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് വിടുവിക്കുന്ന, ലോകമെമ്പാടുമുള്ള പല പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി, ദാവീദ് രാജാവ് പാടിയതുപോലെ ഈ 18-ാം സങ്കീർത്തനം ധൈര്യത്തോടെ പാടുവാൻ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ശത്രുഭയത്തിൽ കഴിയുന്ന അനേക ജീവിതങ്ങൾക്ക് തമ്പുരാൻ ആശ്വാസം കൊടുക്കണമേ. ദാവീദ് രാജാവ് തൻ്റെ സകല ശത്രുക്കളിൽ നിന്നും, ശൗല്‍ രാജാവിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചപ്പോൾ, വിടുതൽ പ്രാപിച്ചപ്പോൾ പാടിയ ഈ സങ്കീർത്തനം ഞങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ അർത്ഥവത്താണ്. കർത്താവേ, ദൈവത്തിൻ്റെ കരുണയിൽ കൃപയിൽ ഞങ്ങളെ ഓരോ ദിവസവും നീ സംരക്ഷണം ചെയ്യുന്നുവല്ലോ. നിനക്ക് അത്രമാത്രം സ്തുതി കരേറ്റിയാൽ നീ ഞങ്ങൾക്ക് രക്ഷയും കൊമ്പും പരിചയമായിരുന്ന തുണയായി ഞങ്ങൾക്ക് നിൽക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും ഞങ്ങളെ നിലനിർത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ വലം കൈക്ക് പിടിച്ച് ഞങ്ങളെ താങ്ങുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ദുരിതമനുഭവിക്കുന്ന, വിവിധ തരത്തിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. COVID-19 ഭീതി മൂലം, അത് സംബന്ധിച്ചുള്ള പല കാര്യങ്ങളിൽ ഭീതി മൂലവും പ്രയാസം മൂലവും പ്രയാസപ്പെടുന്നവരെ, വിശേഷിച്ച് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, WHO ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ, മരുന്നുകൾ, മരുന്ന് കമ്പനികൾ, മരുന്ന് സപ്ലൈ ചെയ്യുന്നവർ, അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ, നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ, അവശ്യ സർവീസുകളിൽ പ്രവർത്തിക്കുന്നവർ, എല്ലാ ഫാക്ടറികളിലും എല്ലാ ഓഫീസുകളിലും പ്രവർത്തിക്കുന്നവർ, ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകത്തിൻ്റെ പ്രസിഡന്റ്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കഠിനമായ പരിശ്രമത്തിൽ സാധുക്കളായ ആളുകൾ, ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നവർ, വിശേഷിച്ച് ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളിലൊക്കെ പാർക്കുന്നവർ, കൂട്ടം കൂട്ടമായി വസിക്കുന്നവർ, കർത്താവെ, കോളനികളിൽ പാർക്കുന്നവരെയൊക്കെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമേ. ഭക്ഷണത്തിന് വകയില്ലാത്തവർ, വസ്ത്രങ്ങൾക്ക് വകയില്ലാത്തവർ, പലതരത്തിൽ ഭാരപ്പെടുന്നവർ, മരണപ്പെടുന്നവരുടെ കുടുംബങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീയ സമാധാനം കൊണ്ട് നിന്റെ മക്കളെ നിറച്ചു കൊള്ളണമേ. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവരുടെ ഭവനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ദൈവത്തിൻ്റെ അമിതകൃപ വ്യാപരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നിന്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട്. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.